സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കാൻ മുന്നൊരുക്കങ്ങൾ നടത്താൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാഭ്യാസ തദ്ദേശ ആരോഗ്യ വകുപ്പുകൾ ചേർന്നുള്ള സമിതിയാണ് ഇതിനായി പ്രവർത്തിക്കുന്നത്. വിദഗ്ധർ പ്രൊജക്ടുകളും പഠനങ്ങളും നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലെ ഉന്നതതല സമിതിയാണ് അന്തിമ തീരുമാനം എടുക്കുകയെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് മാത്രം പോരാ, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പ്, ഇതെല്ലാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യ വകുപ്പ് ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ള സമിതിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കൂളുകൾ എത്രയും പെട്ടെന്ന് തുറക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാനും ാകും വിധമാണ് സൗകര്യമൊരുക്കുക. ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഉപയോഗിച്ച് വെബ്കാം വഴി സംവദിക്കാനും സംശയ നിവാരണം നടത്താനും ടാബോ സ്മാർട്ട് ഫോണോ ഉപയോഗിച്ച് വാട്സ്ആപ്പ് വഴിയാകും സ്വകാര്യ സ്കൂളുകളിലെ ചെറിയ ക്ലാസ്സുകളിലെ സൗകര്യമൊരുക്കുക. റെക്കോർഡ് ചെയ്ത വീഡിയോയും ഓഡിയോയും വിദ്യാർത്ഥികൾക്ക് അയച്ചു കൊടുക്കും. ഓൺലൈൻ പഠനത്തിന് തുടക്കം കുറിക്കുമ്പോൾ വിക്ടേഴ്സ് ചാനൽ ലഭ്യമല്ലാത്ത മാറി നിക്കടാ. ആ അതാ ജെയിംസ് കൊണ്ടുവരായിരിക്കും. ആ ഞാൻ വെക്കുവാണേ ആ ചെക്കൻ അവിടെ എല്ലാം നശിപ്പിക്കും. തുമ്പി, എന്താ അവിടെ നീ ചെയ്യുന്നേ? പോ അവിടെ നിന്ന്. ജെയിംസോ കിട്ടിയോ? എന്റെ പൊന്നു ചേച്ചി ഈ പഴയ തപ്പിയുടെ സമയത്ത് ഒരു പുതിയത് വാങ്ങായിരുന്നു. എന്തിന്? അവൻ കുഞ്ഞല്ലേ, ക്ലാസ് അറ്റൻഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. തുമ്പി എന്തിയേ? തുമ്പി എന്നാ ശരി, എന്നാ പോട്ടെ. ശരി ജെയിംസ്. ഡാ, കൊറേ സമയമായല്ലോ, എഴുന്നേൽക്കുന്നില്ലേ? ഡാ, നിനക്കിത് ഈ കുത്തിക്കൊണ്ടിരിക്കാണ്ട് പുറത്തുപോയി പിള്ളേരുടെ കളിച്ചൂടെ? എന്താ ജോഷുവായത് അറിയാമല്ലോ. ഇനി നീ എന്നെ ഉപയോഗിക്കേണ്ട സമയമല്ല, പഠിക്കേണ്ട സമയമാണ്. ആവശ്യമായി വരുന്ന സമയമാകുമ്പോൾ ഞാൻ എൻ്റെ കൂടെ കാണും.